പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ നിങ്ങളുടെ വരുമാനത്തിന് ഇൻകം ടാക്സ് ഇ ഫയലിംഗ് നടത്തേണ്ട സമയമാണിത്. നിലവിൽ ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഇ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ നൽകേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. 2.5 ലക്ഷത്തിലധികം വരുമാനമുള്ളവരെല്ലാം ഇൻകം ടാക്സ് ഇ ഫയലിംഗ് നടത്തേണ്ടതാണ് എന്നതാണ് നിയമം. ഈ ഒരു വീഡിയോയിൽ ശമ്പള വരുമാനക്കാരുടെ ഇ ഫയലിംഗ് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമാണ് പ്രധാനമായും വിശദീകരിക്കപ്പെടുന്നത്. നിങ്ങളുടെ കൈവശം കഴിഞ്ഞ വർഷം ടാക്സ് കണക്കാക്കിയതിൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫോം 16 അതുമല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇ ഫയൽ ചെയ്യുവാനായി ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പാൻ നമ്പറും ഈ വെബ്സൈറ്റിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പോൾ ലഭിച്ച പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ എന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ കൃത്യമായി നൽകുക, എന്നിട്ട് കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് പാസ്വേഡ് കൃത്യമായി എൻ്റർ ചെയ്ത് നൽകി കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ വെബ്സൈറ്റ് ലോഗിൻ ആവുന്നതാണ്. അഥവാ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഐക്കൺ ഇവിടെ കാണാം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പാസ്വേഡ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ ഇ ഫയൽ എന്നൊരു ഐക്കൺ കാണാം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇ ഫയലിൽ തുടങ്ങാവുന്നതാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയ ടാക്സിൻ്റെയും വരുമാനത്തിൻ്റെയും ഡീറ്റെയിൽസും അതേപോലെ നിങ്ങൾ നൽകാത്ത ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയ വരുമാനവും മറ്റും എന്തൊക്കെ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് രണ്ട് മാർഗങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. ഒന്ന് 26AS എന്ന ഫോം പരിശോധിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് പരിശോധിക്കുക എന്നുള്ളതാണ്. ഫോം 26AS ലഭിക്കാൻ ഇ ഫയൽ എന്ന മെനുവിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന ഇൻകം ടാക്സ് റിട്ടേൺ എന്നതിൽ പ്രസ് ചെയ്താൽ വ്യൂ ഫോം 26AS എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത ശേഷം ഫോം 26AS ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AIS എങ്ങനെ ഡൗൺലോഡ് ചെയ്യും എന്നുള്ള കാര്യം നോക്കാം. അതിനുവേണ്ടി സർവീസസ് എന്ന ഈ ഒരു മെനുവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുക. ഇവിടെ പ്രൊസീഡ് എന്ന് നൽകണം. ഇവിടെ AIS എന്നതിൽ പ്രസ് ചെയ്യുക. പിന്നീട് ഈ കാണുന്ന ഡൗൺലോഡ് ആരോയിൽ പ്രസ് ചെയ്യേണ്ടതാണ്. പിന്നീട് വരുന്ന വിൻഡോയിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AIS PDF എന്ന് കാണാം. അതിൻ്റെ നേരെ നൽകിയിട്ടുള്ള ഡൗൺലോഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ PDF ഡൗൺലോഡ് ആവുന്നതാണ്. PDF ഫയൽ ഡൗൺലോഡ് ആയാൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും പാസ്വേഡായി നൽകേണ്ടതുണ്ട്. പാൻ നമ്പറിൽ ഉള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ സ്മോൾ ലെറ്ററിൽ നൽകേണ്ടതാണ്. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. AIS ഫോം 26AS കൂടുതൽ കാര്യങ്ങൾ അടങ്ങിയ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒന്നാണ്. നമുക്ക് ഈ ഫയലിംഗ് പ്രൊസീജിയറിലേക്ക് നീങ്ങാം. ഫയൽ നൗ എന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇവിടെ അസസ്മെന്റ് ഇയർ 2023-24 കറന്റ് എന്നത് സെലക്ട് ചെയ്ത് താഴെ ഓൺലൈൻ എന്നത് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്നതിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. അഥവാ നിങ്ങൾ ഈ ഫയലിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് വെച്ച് നിർത്തിയതാണ് എങ്കിൽ ആ ചെയ്തതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഫയൽ ഇവിടെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അത് വേണ്ട, പുതിയത് ഫ്രഷ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുള്ളത് എങ്കിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന ഈ ഒരു ഐക്കണിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഇൻഡിവിജ്വൽ എന്നത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത പേജിൽ സെലക്ട് ITR ഫോം എന്നതിൽ ITR 1 എന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് താഴെ പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യാം. അടുത്ത പേജിൽ ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്യാം. പിന്നീട് വരുന്ന പേജിൽ കുറേ ഓപ്ഷനുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ സാലറിഡ് ആയിട്ടുള്ള ആളുകൾ ഒന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് അധിക പേരും നിങ്ങളുടെ വരുമാനം 2 ലക്ഷത്തിലധികം ഉള്ളവരായിരിക്കും. 2 ലക്ഷത്തിലധികം വരുമാനമുള്ളവർ ഈ ഫയൽ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന ഒന്നാമത്തെ ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ല മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ ഫയൽ ചെയ്യുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ താഴെ നൽകിയിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഇങ്ങനെയൊരു പോപ്പ് വിൻഡോ വന്നേക്കാം. ഇതിൽ പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചില ഡീറ്റെയിൽസുകൾ പ്രീഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് നിങ്ങൾ ഇങ്ങനെയൊരു പേജിലേക്ക് എത്തും. ഇവിടെ ഒരു 5 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായി പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്, ടാക്സ് പെയ്ഡ്, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന 5 സ്റ്റെപ്പുകൾ. ഈ 5 സ്റ്റെപ്പുകളും പൂർത്തീകരിക്കുക, കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഇ ഫയലിംഗ്. ആദ്യം 1-ാമത്തെ സ്റ്റെപ്പാണ് സാധിക്കുക. അത് കഴിഞ്ഞ് 2, 3, 4, 5 സ്റ്റെപ്പുകളിലേക്കും നിങ്ങൾ എത്തിച്ചേരണം. ആദ്യം നിങ്ങൾ 1-ാമതായി നൽകിയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ എന്നതിൽ പ്രസ് ചെയ്യണം. അടുത്ത പേജിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ നമ്പർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാം. കൂടാതെ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാണാം. കോൺടാക്ട് ഡീറ്റെയിൽസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പക്ഷേ പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഹോം പേജിലേക്ക് പോകേണ്ടതാണ്. ഇനി താഴെ നാച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്.
അതിൻ്റെ താഴെ ഫില്ലിംഗ് സെക്ഷൻ എന്നതിൽ 139(1) എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. മറ്റുള്ള സെക്ഷനുകൾ ലേറ്റ് ആയിട്ട് ഇ ഫയൽ ചെയ്യുന്നവരും അതേപോലെ റിവൈസ്ഡ് ഇ ഫയൽ ചെയ്യുന്നവർക്കുമൊക്കെ ഉള്ളതാണ്. ഇ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് കറക്റ്റ് ചെയ്ത് ശരിയാക്കി രണ്ടാമത് ചെയ്യുന്നതിനെയാണ് റിവൈസ്ഡ് ഇ ഫയലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും നോട്ടീസ് വന്നത് പ്രകാരം ഇ ഫയൽ ചെയ്യുന്നവരും ഉണ്ടാവും. ആ സെക്ഷനുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ ആർ യു ഓപ്റ്റിംഗ് ഫോർ ന്യൂ ടാക്സ് റെജിം അണ്ടർ സെക്ഷൻ 115 BAC. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പഴയ രീതിയിലാണോ അതോ പുതിയ രീതിയിലാണോ ടാക്സ് കണക്കാക്കുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ യെസ് എന്ന് നൽകിയാൽ പുതിയ രീതിയിൽ ടാക്സ് കണക്കാക്കി കാൽക്കുലേഷൻ നടക്കും. ഇവിടെ നോ എന്ന് നൽകിയാൽ പഴയ രീതിയിൽ ടാക്സ് കണക്കാക്കിയാണ് കാൽക്കുലേഷൻ നടത്തപ്പെടുക. പഴയ രീതി അഥവാ ഓൾഡ് റെജിം എന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെൻറ് നൽകുന്ന ഇളവുകൾ ഉണ്ടാകും, കൂടാതെ നിങ്ങളുടെ ഡെപ്പോസിറ്റുകൾക്കും കിഴിവ് ലഭിക്കും. അതേസമയം ന്യൂ റെജിം അഥവാ പുതിയ രീതി, ഇതിൽ ഗവൺമെന്റിന്റെ ഇളവുകളില്ല, അതുപോലെ നിങ്ങളുടെ സേവിങ്സും പരിഗണിക്കില്ല. ഇവൻ 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കില്ല. അതേപോലെ പ്രൊഫഷണൽ ടാക്സ് നൽകിയിട്ടുണ്ടാകും, അതുപോലും പരിഗണിക്കുന്നതല്ല ന്യൂ റെജിമിൽ. പക്ഷേ ടാക്സ് റേറ്റുകൾ കുറവാണ്. ഇതിൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മനസ്സിലാക്കാൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ മനസ്സിലാകൂ. ഈ ഫയലിംഗ് ഫൈനൽ സബ്മിഷൻ നടത്തുന്നതിന് മുമ്പായി ഓൾഡിൽ നിന്ന് ന്യൂ റെജിമിലേക്കും ന്യൂവിൽ നിന്ന് ഓൾഡിലേക്കും മാറാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ വ്യക്തി ന്യൂ റെജിം ഓപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ നോ എന്നാണ് നൽകുന്നത്. ഇനി താഴെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസ് നൽകാത്തവരുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർ അത് ഇങ്ങനെ എനേബിൾ ചെയ്ത് നൽകണം. നിങ്ങൾക്ക് എന്തെങ്കിലും റീഫണ്ട് വരാനുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും അത് എത്തുക. റീഫണ്ട് വരാനുള്ളവരാണെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇതുപോലെ പ്രീ വാലിഡേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ റീഫണ്ട് എത്തുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എങ്കിൽ ഏറ്റവും താഴെ കാണുന്ന കൺഫേം എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഴയ പേജിലേക്ക് തന്നെ എത്തുന്നതാണ്. ഇവിടെ കാണാം പേഴ്സണൽ ഇൻഫർമേഷൻ 1st step, 5th step. 1st step കൺഫേം ചെയ്തതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ ബാക്കിയുള്ള സ്റ്റെപ്പുകളും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത സ്റ്റെപ്പാണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസുകൾ നൽകാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നതിൽ ആദ്യം നൽകേണ്ടത് സാലറി എക്സംഷൻ ആണ്. അതായത് നിങ്ങൾ വാങ്ങിയ സാലറിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, തുകകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഉദാഹരണമായി യൂണിഫോം അലവൻസ്, ഡെയിലി അലവൻസ്, ലീവ് ട്രാവൽ അലവൻസ്, കൺവേയൻസ് അലവൻസ്, കൂടാതെ HRI ക്ലെയിം ചെയ്തവർ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ യെസ് എന്ന് നൽകി തുക താഴെ എൻ്റർ ചെയ്ത് നൽകണം. ഇവിടെയാണ് HRI എൻ്റർ ചെയ്ത് നൽകേണ്ടത്. വാടക വീട്ടിൽ താമസിക്കുന്നവർ അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വേണം എൻ്റർ ചെയ്ത് നൽകാൻ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടെ ഒഴിവാക്കുന്ന എക്സംപ്റ്റ് ചെയ്യുന്ന തുകകൾ നിങ്ങളുടെ വരുമാനത്തിൽ ഇൻകത്തിൽ കാണിക്കൽ നിർബന്ധമാണ്. ഈ ലിസ്റ്റിൽ നൽകാത്ത വേറെ ഏതെങ്കിലും എക്സംപ്ഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഏറ്റവും താഴെ നൽകിയിട്ടുള്ള ആറു എലിജിബിൾ ടു ക്ലെയിം എനി അതർ എക്സംപ്ഷൻ എന്നതുണ്ട്, അവിടെ യെസ് നൽകി അപ്പോൾ താഴെ ഒരുപാട് ഓപ്ഷനുകൾ വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായത് ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകണം. ആവശ്യമില്ലാത്തത് നോ എന്ന് നൽകേണ്ടതാണ്. എന്നിട്ട് ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ വെരിഫൈ യുവർ ഇൻകം ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ നിങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് നൽകേണ്ടത്: ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ. ആദ്യം നമുക്ക് ഇൻകം ഫ്രം സാലറി നോക്കാം. ഈ വ്യക്തി ടാക്സ് ഡീറ്റെയിൽസ് മുൻകൂട്ടി നൽകുന്ന ആളായതുകൊണ്ടാണ് എമൗണ്ടുകൾ ഓട്ടോ ഫില്ലായി വന്നിട്ടുള്ളത്. അല്ലാത്തവർ എമൗണ്ടുകൾ എൻ്റർ ചെയ്ത് നൽകണം. ഇവിടെ നമുക്ക് എമൗണ്ടുകൾ വെരിഫൈ ചെയ്യാനും അതേപോലെ മാറ്റങ്ങൾ വരുത്താനും വേണ്ടി എഡിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന മൂന്ന് ബോക്സുകളിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന തുകയുടെ ടോട്ടലാണ് ഏറ്റവും മുകളിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നത്. ഇവിടെ സാലറി ആസ് പെർ 17(1) എന്ന ബോക്സിലാണ് നമ്മുടെ ഗ്രോസ് സാലറി എൻ്റർ ചെയ്യുക. അതിൽ നമ്മളുടെ സാലറിയിൽ ഉൾപ്പെടുന്ന ബേസിക്, DA, HRA, CCA തുടങ്ങിയവക്ക് പുറമെ DA അരിയർ, ലീവ് സറണ്ടർ, ഫെസ്റ്റിവൽ അലവൻസ് തുടങ്ങിയ അലവൻസുകളെല്ലാം ഉൾപ്പെടും. കൂടാതെ ഗവൺമെൻറ് അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ പെൻഷൻ സ്കീമായ NPSലേക്ക് 80CCD പ്രകാരം നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ ആ തുകയും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഈ തുകകളെല്ലാം ആഡ് ചെയ്താൽ കിട്ടുന്ന ടോട്ടലാണ് ഇവിടെ നൽകേണ്ടത്. ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയവരാണെങ്കിൽ ഈ എമൗണ്ട് ഗ്രോസ് ഇൻകം എന്ന കോളത്തിൽ കാണാവുന്നതാണ്. ഇനി താഴെ നൽകിയിട്ടുള്ള ഈ രണ്ട് സെക്ഷനുകൾ പൊതുവെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബാധകമാകാറില്ല. കൂടാതെ ഇവിടെ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 89A പ്രകാരം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടിയ തുകയുണ്ടെങ്കിൽ രാജ്യം സെലക്ട് ചെയ്ത് നൽകി തുക എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. കൂടാതെ ഇവിടെയും എക്സംപ്റ്റ് അലവൻസുകൾ വല്ലതുമുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നൽകി എൻ്റർ ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള എമൗണ്ടുകൾ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ഭാഗം ഈ കാണുന്ന ഡിലീറ്റ് ഐക്കൺ ഉപയോഗിച്ച് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്.
ഇനി താഴെ കാണുന്ന നെറ്റ് സാലറി എന്നതിൽ ഗവൺമെന്റ് അനുവദിച്ച ഇളവായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കാണാൻ സാധിക്കും. ഏറ്റവും താഴെ പ്രൊഫഷണൽ ടാക്സ് എന്ന കോളത്തിൽ നിങ്ങൾ എത്രയാണോ കഴിഞ്ഞ വർഷം പ്രൊഫഷണൽ ടാക്സ് നൽകിയത് അതവിടെ നൽകുക. ഈ വ്യക്തിയുടേത് 2,500 ആണ്. ഇയാളുടെ ടോട്ടൽ ഡിഡക്ഷൻ 52,500 മുകളിൽ വർദ്ധിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി താഴെ കാണുന്ന സേവ് ബട്ടൺ ഉപയോഗിച്ച് ഇൻകം ഫ്രം സാലറി എന്ന ഈ ഒരു പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് വന്ന പേജിലേക്ക് തന്നെ തിരികെ എത്തി ഇൻകം ഫ്രം സാലറി എന്ന പാർട്ട് നമ്മൾ പൂർത്തിയാക്കി. ഇനി താഴെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് ചെയ്യാനുള്ളത്. ഇത് ഹൗസിംഗ് ലോൺ എടുത്തവർക്കുള്ളതാണ്. അവർ ആഡ് എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന ഈ ലിങ്ക് വഴി മുന്നോട്ട് പോകണം. അടുത്ത പേജിൽ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നതിൽ 3 ഓപ്ഷനുകൾ കാണാം. സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയ വീടാണെങ്കിൽ അതിൽ നിന്ന് സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ലോൺ തിരിച്ചടവിലെ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രം ഇൻട്രസ്റ്റ് പേബിൾ ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ എന്ന ബോക്സിൽ നൽകണം. ഇവിടെ മാക്സിമം 200,000 രൂപ വരെ ഇൻട്രസ്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. എന്നിട്ട് ആഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. പിന്നെ നമ്മൾ പഴയ പേജിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ്. അവിടെ താഴെയായി ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് കാണാം. ഇവിടെ കഴിഞ്ഞ തവണ ടാക്സ് റീഫണ്ട് ലഭിച്ചതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതാണ്. ഇനിയും മറ്റെന്തെങ്കിലും ശമ്പള വരുമാനമല്ലാതെ മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആഡ് അനദർ എന്ന ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ ഒരുപാട് ഹെഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം നൽകിയിട്ടുള്ളത് ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുമാനം ഉണ്ടെങ്കിൽ യെസ് എന്ന് നൽകി തുക നൽകണം. ഇതിൽ 10,000 രൂപയ്ക്ക് ഇളവുണ്ട്. പക്ഷേ ഇവിടെ പൂർണ്ണമായ തുകയാണ് നൽകേണ്ടത്. അടുത്തത് ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് പോസ്റ്റ് ഓഫീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടങ്ങളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. ഇത് പൂർണ്ണമായിട്ടും ടാക്സബിൾ ആണ്. ഇനി മൂന്നാമതായി ഡു യു ഹാവ് ഇൻകം ഫ്രം ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ആ തുക ഇവിടെ യെസ് എന്ന് നൽകി എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഇനി ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്. ഇൻകം ടാക്സ് റീഫണ്ട് ലേറ്റ് ആയിട്ട് ലഭിച്ചാൽ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകാറുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫോം 26S അതുപോലെ AIS കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. ഇതുപോലെ ഇവിടെ നൽകിയിട്ടുള്ള മറ്റെന്തെങ്കിലും അതർ ഇൻകം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നൽകി തുക എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഇനി കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മൾ മുൻപത്തെ പേജിൽ തന്നെ എത്തി. ഏറ്റവും താഴെ എക്സംപ്റ്റ് ഇൻകം എന്ന് കാണാം. ഇത് ടാക്സബിൾ അല്ലാത്ത ഇൻകം ആണ്. ഉദാഹരണമായി അഗ്രികൾച്ചർ ഇൻകം, സ്കോളർഷിപ്പുകൾ ലഭിച്ചത്, ചില അവാർഡുകൾ ലഭിച്ചത്, ഇങ്ങനെയുള്ള തുകകൾ. ഈ തുകകളൊന്നും തീരെ ടാക്സബിൾ അല്ല. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് നിയമം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ പേജ് പൂർണ്ണമായിട്ട് കൺഫേം ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പുകൾ പൂർണ്ണമാക്കിയിരിക്കുകയാണ്. അതായത് പേഴ്സണൽ ഇൻഫർമേഷൻ നേരത്തെ തന്നെ നമ്മൾ കൺഫേം ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രോസ് ഇൻകം കൂടി കൺഫേം ചെയ്തു. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. അതിലൂടെ മുന്നോട്ട് പോകാം. ആദ്യം കാണുന്നത് ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ പെയ്ഡ്. ഇതിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ CMDRF 80G. ഇവിടെയെല്ലാം തുക നൽകേണ്ടത് അടുത്ത പേജിലാണ്. ഇനി താഴെ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ATC. ഇതിൽ ഉൾപ്പെടുന്നവയാണ് നമ്മുടെ PF നിക്ഷേപം, SLI, GIS, GPAIS, അതേപോലെ LIC, ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട്, ട്യൂഷൻ ഫീസ് തുടങ്ങിയിട്ടുള്ള നിക്ഷേപങ്ങൾ. പരമാവധി 1,50,000 രൂപയാണ് ഇവിടെ ATCയിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഈ വ്യക്തിയുടേത് ഇവിടെ ഓട്ടോ ഫില്ലായി വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇത് തിരുത്താവുന്നതുമാണ്. ഇനി താഴെ ATCCD2 നാഷണൽ പെൻഷൻ സ്കീം NPSലേക്ക് ജീവനക്കാരന് വേണ്ടി ഗവൺമെൻറ് അല്ലെങ്കിൽ എംപ്ലോയർ അടയ്ക്കുന്ന തുകയിൽ നിന്ന് ഒരു എമൗണ്ട് ഇവിടെ കാണിക്കാൻ സാധിക്കും. അതിന് ഇളവ് ലഭിക്കും. പക്ഷേ ആ തുക അയാളുടെ ടോട്ടൽ ബേസിക്കിൻ്റെയും DA യുടെയും 10% കൂടുതലാകാൻ പാടില്ല. കൂടാതെ എംപ്ലോയർ നടത്തിയിട്ടുള്ള ഈ ഒരു ഡെപ്പോസിറ്റ് ഈ വ്യക്തിയുടെ വരുമാനത്തിൽ നേരത്തെ കാണിച്ചിരിക്കണം. ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി താഴെ ATD ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകാം. ഡീറ്റെയിൽസ് നൽകേണ്ടത് അടുത്ത പേജിലാണ്. അതായത് ഇവിടെ ഷെഡ്യൂൾ ATD ഈസ് റിക്വയർഡ് ടു ബി ഫിൽഡ് എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെയല്ല ഫിൽ ചെയ്യേണ്ടത്, പിന്നീട് വരുന്ന ഭാഗത്താണ്. അടുത്തത് സെക്ഷൻ ATE ഇന്ത്യയിലോ വിദേശത്തോ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്ത ലോൺ. അതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയുണ്ടെങ്കിലും കാണിക്കാം, പരിധിയില്ല. ഇനി താഴെ ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി അതർ ഡിഡക്ഷൻ. മുകളിൽ പറഞ്ഞവ കൂടാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഡക്ഷനായി നിങ്ങൾക്ക് ഇളവ് ലഭിക്കാനുണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകണം. അപ്പോൾ ഒരു ലിസ്റ്റ് താഴെ കാണിക്കുന്നതാണ്. ആദ്യം നൽകിയത് ATCCC
ഇത് LIC പോലുള്ളവയിലുള്ള പെൻഷന് വേണ്ടിയുള്ള നിക്ഷേപമാണ്. അടുത്തത് ATCCD 1, ഇത് NPSലേക്ക് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ജീവനക്കാരൻ അടച്ചിട്ടുള്ള തുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പറഞ്ഞ ATCCC അതേപോലെ ATCCD 1 കൂടാതെ നേരത്തെ പറഞ്ഞ ATC അതായത് PF, SLI, GIS തുടങ്ങിയിട്ടുള്ള നിക്ഷേപങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് മൂന്നും കൂടി 1,50,000 രൂപ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇനി മൂന്നാമതായി നൽകിയിട്ടുള്ള ATCCD 1B, ഇത് ജീവനക്കാരൻ നടത്തിയിട്ടുള്ള NPS നിക്ഷേപം കൂടുതലുണ്ടെങ്കിൽ ഒരു 50,000 രൂപ വരെ ഇവിടെ കാണിക്കാവുന്നതാണ്, ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനി ATDD, ജീവനക്കാരൻ്റെ വൈകല്യമുള്ള ആശ്രിതർക്ക് ചെലവാക്കിയിട്ടുള്ള തുക 75,000 വരെ കാണിക്കാം. സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 125,000 വരെ നൽകാവുന്നതാണ്. ഇനി അടുത്തതായി ATDDB, ജീവനക്കാരൻ അല്ലെങ്കിൽ ആശ്രിതർ അവർക്കുള്ള ചില അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ചിലവഴിച്ച തുകയിൽ 40,000 രൂപ വരെ ഇവിടെ കാണിക്കാവുന്നതാണ്. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 100,000 രൂപ വരെ കാണിക്കാനും സാധിക്കും. അടുത്തത് സെക്ഷൻ ATEE, 2016 April 1 2017 March 31 ഇടയിലെടുത്തിട്ടുള്ള ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് 50,000 രൂപ അഡീഷണലായിട്ട് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ATEEA, ഇത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നതിൽ നേരത്തെ 200,000 കാണിച്ചതിനു പുറമെ എമൗണ്ട് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ, ആ ലോൺ 2019 April 1 2020 March 31 ഇടയിൽ എടുത്തതാണെങ്കിൽ 150,000 രൂപ വരെ ഇൻട്രസ്റ്റ് ഇവിടെ കാണിക്കാവുന്നതാണ്. അടുത്തത് ATEEB, പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ, ഇത് 2019 April 1 2023 March 31 വരെയും എടുത്ത ഇലക്ട്രിക് വെഹിക്കിളിനുള്ള ഇൻട്രസ്റ്റിലുള്ള ഇളവാണ്, 150,000 രൂപ വരെ ഇവിടെ കാണിക്കാവുന്നതാണ്. അടുത്തത് ATGGC, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി, സംഭാവന പൂർണ്ണമായിട്ടും കിഴിവിന് പരിഗണിക്കുന്നതാണ്, പക്ഷേ കാശായി നൽകിയ സംഭാവന പരിഗണിക്കില്ല, ചെക്ക്, DD, ഇന്റർനെറ്റ് ബാങ്കിംഗ് തുടങ്ങിയവയിലൂടെ നൽകണം. ഇനി അവസാനം നൽകിയിട്ടുള്ള ATU, ഇത് വൈകല്യമുള്ള ജീവനക്കാരന് വേണ്ടിയുള്ളതാണ്. 40% വൈകല്യമെങ്കിൽ 75,000 രൂപ കിഴിവ് ചെയ്യാവുന്നതാണ്. ഇനി സിവിയർ ആയിട്ടുള്ള 80%ത്തിലധികം ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 125,000 രൂപ ഇളവ് ചെയ്യാവുന്ന. ഓക്കെ ആയാൽ കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യാം. പിന്നീട് വെരിഫൈ യുവർ ഡിഡക്ഷൻ എന്ന പേജിലെത്തും. ഇവിടെ നമ്മൾ ഡിഡക്ഷന് വേണ്ടി സെലക്ട് ചെയ്തവ കാണിക്കുന്നതാണ്. എഡിറ്റ് എന്ന ഐക്കൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുക ആഡ് ചെയ്യാനും നൽകിയ തുകകൾ മാറ്റം വരുത്താനും വേണ്ടി സാധിക്കും. ആവശ്യമില്ല എങ്കിൽ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ATD ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എഡിറ്റ് ഐക്കൺ വഴി മുന്നോട്ട് പോകാം. ഇവിടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ പേരിലെടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എങ്ങനെ നൽകുമെന്ന് ആദ്യം നോക്കാം. ജീവനക്കാർക്ക് വേണ്ടി ആരംഭിച്ച മെഡിസപ്പ് ഇൻഷുറൻസ് നമുക്ക് ഇവിടെയാണ് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതുകൂടാതെ മറ്റു വല്ല ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ അതും ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഭാര്യയും ഭർത്താവും സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഇവിടെ നോ എന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് തുകകൾ ഇവിടെ നൽകാം. പരമാവധി 25,000 രൂപ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിനുള്ള അപ്പർ ലിമിറ്റ് 5,000 രൂപയാണ്. ഇനി ഭാര്യയോ ഭർത്താവോ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകണം. തുകകൾ നൽകേണ്ടത് താഴെയാണ്. പരമാവധി 50,000 രൂപ വരെ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നൽകാം. ഇവിടെയും പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് അപ്പർ ലിമിറ്റ് 5,000 രൂപീസ് തന്നെയാണ്. ഇനി പാരൻസിൻ്റെ പേരിലെടുത്ത ഇൻഷുറൻസ് ആണെങ്കിൽ അവർ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ താഴെ ഇവിടെ നോ എന്ന് സെലക്ട് ചെയ്യണം. എമൗണ്ട് നൽകേണ്ടത് ഇവിടെയാണ്. പരമാവധി 25,000 രൂപ നൽകാം. ഇനി സീനിയർ സിറ്റിസൺ ആയ പാരൻസിൻ്റെ പേരിലെടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകണം. തുക ഏറ്റവും താഴെ നൽകാം. പരമാവധി 50,000 രൂപ. ATDയിൽ പരമാവധി ലഭിക്കുന്ന ഇളവ് 100,000 രൂപയാണ്. അതിന് നിങ്ങളോ ഭാര്യയോ സീനിയർ സിറ്റിസൺ ആയിരിക്കണം. കൂടാതെ സീനിയർ സിറ്റിസണായ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിലും ഇത്ര തുക വരുന്ന രീതിയിൽ ഇൻഷുറൻസ് എടുക്കേണ്ടതാണ്. നമുക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ATG മുഖ്യമന്ത്രിയുടെ CMDRF എങ്ങനെ ഫിൽ ചെയ്യുമെന്ന് നോക്കാം. ATG ഇവിടെയുണ്ട്, അതിലൂടെ മുന്നോട്ട് പോകാം. ഇവിടെ ഡൊണേഷൻ ടൈപ്പ് എന്നതിൽ ഡൊണേഷൻ എൻടൈറ്റിൽഡ് ഫോർ 100% ഡിഡക്ഷൻ വിത്തൗട്ട് ക്വാളിഫൈയിങ് ലിമിറ്റ് എന്നത് സെലക്ട് ചെയ്യാം. ഇനി താഴെ പാൻ ഓഫ് ഡോണി, AAA GD 0584M, ദെൻ നെയിം ഓഫ് ഡോണി, അഡ്രസ് കേരള ഗവൺമെൻറ്, സിറ്റി തിരുവനന്തപുരം, TVM, ദെൻ സ്റ്റേറ്റ് കോഡ് കേരള, പിൻകോഡ് 6955001. ഇനി എമൗണ്ട് നൽകേണ്ടത് താഴെയാണ്. ഡൊണേഷൻ ഇൻ ക്യാഷ് ആയിരിക്കില്ല അധിക പേരും. ഡൊണേഷൻ ഇൻ അതർ മോഡിൽ എത്ര എമൗണ്ട് ആണോ നൽകിയത്
എൻ്റർ ചെയ്ത് നൽകുക. പിന്നീട് താഴെ സേവ് എന്ന ബട്ടൺ പ്രസ്. അടുത്ത പേജിൽ ആഡ് എന്നൊരു ഐക്കൺ ഉണ്ടാവും, അതും പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇതോടുകൂടി മൂന്നാമത്തെ സ്റ്റെപ്പായ വെരിഫൈ യുവർ ഡിഡക്ഷൻ ഡീറ്റെയിൽസുകൾ പൂർണ്ണമായി. താഴെ നൽകിയിട്ടുള്ള കൺഫേം എന്ന ഐക്കൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റെപ്പുകൾ നമ്മൾ പൂർത്തിയാക്കി. ഇനിയുള്ളത് ടാക്സ് പെയ്ഡ് എന്നതാണ്, അതിലൂടെ മുന്നോട്ട് പോകാം. പിന്നീട് നിങ്ങൾ വെരിഫൈ യുവർ ടാക്സസ് പെയ്ഡ് ഡീറ്റെയിൽസ് എന്ന പേജിലെത്തും. അവിടെ നിങ്ങൾ എന്തെല്ലാം ടാക്സസ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടോ, TDS ആയി മറ്റും നൽകിയിട്ടുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസുകൾ കാണിക്കും. അങ്ങനെ ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ എല്ലാം സീറോ ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾ നൽകിയത് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരാത്തതാണ് എങ്കിൽ ഇവിടെ ഷോ ഡീറ്റെയിൽസ് എന്നൊരു ഐക്കൺ കാണാം, അതിൽ പ്രസ് ചെയ്യുക. പിന്നീട് എഡിറ്റ് ബട്ടൺ കാണും, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തുകകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾ നൽകിയിട്ടുള്ള ടാക്സ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന കൺഫേം എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി അവസാനത്തെ സ്റ്റെപ്പ്, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതേപോലെ നിങ്ങളുടെ ടോട്ടൽ ഡിഡക്ഷൻ, പിന്നെ അത് മൈനസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകം, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ്, ടാക്സിൻ്റെ കാൽക്കുലേഷൻ, എത്ര ടാക്സ് ഉണ്ട് എന്നുള്ളത് ടാക്സ് പേബിൾ ഓൺ ടോട്ടൽ ഇൻകം എന്ന ഈ ലൈനിൽ കാണിക്കും. ഇനി താഴെ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എന്ന് കാണാം. ഇത് 500,000 താഴെ ടാക്സബിൾ ഇൻകം വരുന്നവർക്ക്, അതായത് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഇളവുകളും കിഴിവുകളും ഒക്കെ കഴിച്ചു വരുന്ന തുകയാണ് ടാക്സബിൾ ഇൻകം. അത് 500,000 താഴെയാണെങ്കിൽ നിങ്ങൾ ടാക്സ് നൽകേണ്ടതില്ല. അങ്ങനെ ഉള്ളവർക്കുള്ള റിബേറ്റ് ഓട്ടോമാറ്റിക്കായി ഈ ഒരു ബോക്സിൽ അപ്പിയർ ചെയ്യുന്നതാണ്. ഈ വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം 7 lakh മുകളിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു റിബേറ്റ് ലഭിക്കുന്നതല്ല. കണക്കാക്കിയ ടാക്സിന് 4% എഡ്യൂക്കേഷൻ സെസ് കൂടി ആഡ് ചെയ്ത തുകയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന്, റിലീഫ് അണ്ടർ സെക്ഷൻ 89 അഥവാ ഫോം 10, ടാക്സ് ഉള്ളവർക്ക് അവരുടെ ഇൻകത്തിൽ മുൻ വർഷങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു തുക ഈ വർഷം അരിയറായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ആ തുക ലഭിക്കേണ്ടിയിരുന്ന വർഷങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോയാൽ ചിലപ്പോൾ ടാക്സ് കുറയാനോ അല്ലെങ്കിൽ ടാക്സ് ഇല്ലാതാവാനോ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് ഈ സെക്ഷൻ റിലീഫ് അണ്ടർ 89 അല്ലെങ്കിൽ പൊതുവായിട്ട് 10E ഫോം എന്നാണ് പറയാറുള്ളത്. 10E ഫോം എങ്ങനെ സ്വന്തമായി ഫിൽ ചെയ്യും എന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ആദ്യം 10E ഫോം ഫിൽ ചെയ്യണം, അതിനുശേഷമാണ് ഈ ഫയലിംഗ് പൂർത്തിയാക്കേണ്ടത്. ഒരു വ്യക്തിക്ക് 10E ചെയ്ത ശേഷം റിലീഫ് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ തുക ഇവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ തുക മൈനസ് ചെയ്ത ടാക്സിൽ നിന്ന് മൈനസ് ചെയ്ത തുകയാണ് അടുത്ത ലൈനിൽ കാണിക്കുക. പിന്നെ കുറേ ഇൻട്രസ്റ്റ് എമൗണ്ടുകൾ കാണിക്കാനായിട്ടുള്ള ലൈനുകൾ കാണാം. പല ആവശ്യങ്ങൾക്കായിട്ടുള്ള പെനൽറ്റികൾ ആണവ. ഇനി ഏറ്റവും താഴെ കാണുന്ന ടോട്ടൽ ടാക്സ് ഫീ ആൻഡ് ഇൻട്രസ്റ്റ് എന്ന ലൈനിൽ കാണുന്ന തുകയാണ് ഇയാൾക്ക് വരുന്ന ടോട്ടൽ ലയബിലിറ്റി. കൺഫേം എന്ന ലിങ്കിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ 5 steps പൂർത്തിയാക്കി കഴിഞ്ഞു. ഏറ്റവും താഴെയുള്ള പ്രൊസീഡ് എന്ന ഐക്കൺ വഴി മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ യു നീഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ തുക നിങ്ങൾ പേ ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ഒരു വ്യക്തി കൂടുതൽ എമൗണ്ട് ടാക്സ് ഓൾറെഡി പേയ്മെൻറ് നടത്തിയിരിക്കുകയാണ്, എക്സസ് എമൗണ്ട്. അതുകൊണ്ട് 1610 rupees റീഫണ്ടായി ലഭിക്കാനാണുള്ളത്. അതിൻ്റെ താഴെയായി നിങ്ങളുടെ ടോട്ടൽ ഇൻകം, അതേപോലെ ഡിഡക്ഷൻ, മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും. ഇനി താഴെ ടോട്ടൽ ടാക്സ് പെയ്ഡ് എന്നതിൽ ഓൾറെഡി ടാക്സ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ തുക കാണിക്കും. പേ ചെയ്യാനുള്ള തുകയും പേയ്മെൻറ് നടത്തിയ തുകയും ബാലൻസ് ചെയ്താൽ എമൗണ്ട് പേയബിൾ എന്നതിൽ 0 ആയിരിക്കും കാണിക്കുക. അഥവാ ടാക്സ് പേ ചെയ്യാൻ ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ ഇവിടെ വലതുവശത്തായി പേ നൗ എന്നൊരു ലിങ്ക് കാണിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ടാക്സ് ഓൺലൈനായി പേയ്മെൻറ് നടത്താൻ സാധിക്കുന്നതാണ്. ടാക്സ് പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈനിൽ നടത്തിയാലും ആ തുക ഇവിടെ പേയ്മെൻറ്റ് നടത്തിയതായിട്ട് ഇവിടെ കാണിക്കില്ല. അത് കാണിക്കണമെങ്കിൽ ചില ഡീറ്റെയിൽസുകൾ നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. എങ്ങനെ ഈ പേ ടാക്സ് നടത്തും എന്നതിൻ്റെ ചെറിയൊരു വീഡിയോ താഴെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ അക്കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. നമുക്ക് പ്രിവ്യൂ റിട്ടേൺ എന്ന ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ പിതാവിൻ്റെ പേരും അതേപോലെ പാൻ നമ്പറും ഒക്കെ നൽകിയിട്ട് ഇക്കാര്യങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ മാത്രം നൽകിയാൽ മതി. ഏറ്റവും താഴെ നൽകിയിട്ടുള്ള പ്രൊസീഡ് ടു പ്രിവ്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും പ്രിവ്യൂ കാണുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഏറ്റവും താഴെ നൽകിയിട്ടുള്ള പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് ഇതുപോലെ കാണിക്കും. എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ എറർ ഒക്കേഡ് എന്ന് ഇവിടെ കാണിക്കുന്നതാണ്. ആ എറർ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നൽകേണ്ടി വരും. ഇനിയുള്ളത് വെരിഫിക്കേഷൻ ആണ്. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന ലിങ്ക് പ്രസ് ചെയ്യാം. വെരിഫൈ ചെയ്യൽ നിർബന്ധമാണ്. ഇതിനുവേണ്ടി 3 options ഇവിടെ നൽകിയിട്ടുണ്ട്. 1, ഈ വെരിഫൈ നൗ. 2, ഈ വെരിഫൈ ലാറ്റർ. 3, വെരിഫൈ വൈ ITR 5.
ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വഴി നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ വഴി നമുക്കിതിൻ്റെ പ്രിന്റ് എടുത്ത് അത് തപാൽ മാർഗം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കൊടുത്തും വെരിഫൈ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഓൺലൈനായി ഇ വെരിഫൈ ചെയ്യാം. ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത പേജിൽ ഇ വെരിഫൈ ചെയ്യാൻ വേണ്ടി നിരവധി ഓപ്ഷനുകൾ നൽകിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ത്രൂ നെറ്റ് ബാങ്കിംഗ്, ത്രൂ ബാങ്ക് അക്കൗണ്ട്, ത്രൂ ഡിമാറ്റ് അക്കൗണ്ട്, അങ്ങനെ പലതും. ഞാനിവിടെ സെലക്ട് ചെയ്തത് ഒന്നാമതായി നൽകിയിട്ടുള്ള ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിംഗ് ഒ ടി പി ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ചാണ് ഇവിടെ ഈ വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. അതിവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകി വാലിഡേറ്റ് ചെയ്യണം. അടുത്ത പേജിൽ കൺഫേം സബ്മിഷൻ ഓഫ് റിട്ടേൺ എന്ന് കാണാം. അത് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് ഇങ്ങനെയൊരു മെസ്സേജ് കാണും, യു ഹാവ് സക്സസ്ഫുള്ളി ഫയൽഡ് ആൻഡ് വെരിഫൈഡ് യുവർ റിട്ടേൺ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. താഴെ കാണുന്ന ഗോ ടു ഡാഷ്ബോർഡ് എന്ന ലിങ്കിൽ പോയാൽ ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഇവിടെ എല്ലാം സ്റ്റെപ്പുകളായി കാണിച്ചിട്ടുണ്ട്. പ്രോസസ്സിംഗ് കംപ്ലീഷൻ എന്ന സ്റ്റേജിലെത്താൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾ എടുത്തേക്കാം. നിങ്ങൾക്ക് പിന്നെയും ലോഗിൻ ചെയ്ത് ഈ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. ഈ കാണുന്ന ഡാഷ്ബോർഡിൽ കയറിയാൽ മതി. ഈ ഫയൽ ചെയ്തതിൽ വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഫയൽ റിവേഴ്സ് റിട്ടേൺ എന്ന ലിങ്ക് വഴി നിങ്ങൾക്കത് തിരുത്താൻ സാധിക്കുന്നതാണ്. സാധാരണ അടുത്ത വർഷം വരെ, മാർച്ച് മാസം അവസാനം വരെ അതിന് സമയം അനുവദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഫയൽ ചെയ്തതിൻ്റെ അക്നോളജ്മെന്റ് അതേപോലെ ഫിൽഡ് ഫോമും പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇ ഫയൽ മെനുവിൽ കയറി ഇൻകം ടാക്സ് റിട്ടേൺസിലൂടെ പോയി വ്യൂ ഫയൽഡ് റിട്ടേൺസ് എന്ന പേജിലേക്ക് പോകണം. അവിടെ നിങ്ങൾക്ക് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ആവശ്യക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.